ഹായ് ഫ്രണ്ട്സ്, ഞാൻ രത്ന ബാലേന്ദ്രൻ. രത്നഗിരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു മലേഷ്യൻ സുന്ദരിയെ പരിചയപ്പെട്ടാലോ? ഈ സുന്ദരിയുടെ പേര് ബൊഹീനിയ കൊക്കീനിയ എന്നാണ്. ഇതൊരു വള്ളിച്ചെടിയാണ്. ഇത് പടർത്തി വിടാനും അതുപോലെ തന്നെ ചെടിച്ചട്ടികൾ സെറ്റ് ചെയ്യാനും വളരെ നല്ലതാണ്. വിദേശിയാണെങ്കിലും ഈ ചെടി നമ്മുടെ കാലാവസ്ഥയിൽ, നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളർന്ന് പൂവിട്ട് നിൽക്കും. പൂക്കൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഉണ്ടാകാൻ തുടങ്ങും. എന്നാലിത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെ ഈ പൂക്കൾ ഈ ചെടിയിൽ അങ്ങനെ തന്നെ നിൽക്കും. വാടുകയോ കൊഴിഞ്ഞു പോവുകയോ ചെയ്യില്ല. പൂക്കൾ അതിമനോഹരമാണ് കാണാൻ. നിറയെ പൂവിട്ട് നിൽക്കുന്ന ഈ സുന്ദരിയെ ആരുമൊന്ന് നോക്കിപ്പോവും. പൂക്കളിൽ നിന്ന് കായകൾ ഉണ്ടാകാറുണ്ട്. പൂക്കളുടെ ഉള്ളിൽ നിന്നാണ് കായ ഉണ്ടാകുന്നത് എന്നൊരു പ്രത്യേകതയുമുണ്ട്. ഓരോ പൂങ്കുലയും പിരിഞ്ഞ് വരുന്ന സമയത്ത് അതിൻ്റെ കളറ് മഞ്ഞ നിറത്തിലായിരിക്കും ഉണ്ടാവുക. പിന്നീട് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് ഓറഞ്ചായും റെഡായും മാറും. ഇങ്ങനെ എല്ലാ കുലകളിലും പല മൂന്ന് നിറത്തിലുള്ള പൂക്കൾ നമുക്ക് കാണാൻ കഴിയും. അതിമനോഹരിയാണ് ഈ ചെടി. പൂങ്കുലകളിൽ നിന്ന്, എല്ലാ പൂങ്കുലകളിൽ നിന്നും വരില്ല, ചില പൂങ്കുലകളിൽ നിന്ന് കായകളുണ്ടാവും. ഈ കായകൾ മൂത്തു പഴുത്ത് ഉണങ്ങിയാൽ നമുക്ക് അവയുടെ വിത്തുകൾ ശേഖരിച്ച് അത് പാകി കിളിർപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ കിളിർപ്പിച്ചെടുത്ത തൈകൾക്ക് അത്ര ആരോഗ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവ തീർത്തും സാവധാനമേ വളരുകയുള്ളൂ. എന്നാൽ എയർ ലെയറിങ് ചെയ്ത തൈകൾ അഭികാമ്യമാണ്. അവ നന്നായിട്ട് വളരും. നന്നായിട്ട് ആദ്യ വർഷം തന്നെ പൂവിടുകയും ചെയ്യും. സാധാരണ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കുന്ന പോട്ടിമിക്സിൽ നമുക്കിതിനെ നട്ടുകൊടുക്കാം. മണ്ണും മണലും ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും, അല്പം സാഫ്. സാഫ് ഒരു ഫംഗിസൈഡാണ്. എല്ലാം കൂടി മിക്സ് ചെയ്ത് ആ മിശ്രിതത്തിൽ നമുക്ക് ഈ ചെടിയെ നട്ടുകൊടുക്കാം. നട്ടതിന് ശേഷം ഒരാഴ്ച തണലത്ത് വയ്ക്കേണ്ടതാണ്. പിന്നീട് ഈ ചെടിയെ നമുക്ക് ഒരുമാതിരി, അതായത് 4 മണിക്കൂറോ 5 മണിക്കൂറോ വെയിൽ കിട്ടുന്ന രാവിലത്തെ വെയിലായാൽ വളരെ നല്ലത് ആ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഈ ചെടി നന്നായിട്ട് വളർന്ന് വരും. അപ്പോൾ നമുക്ക് ഒരു 3 മാസം കഴിഞ്ഞ്, ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞ് നമുക്ക് ഇതിന് വീണ്ടും വളമൊക്കെ കൊടുക്കാം. കുറച്ച് 1 സ്പൂൺ എല്ലുപൊടി ചുറ്റിനും ഇട്ട് കൊടുക്കാം. നല്ല ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്കിതിനെ കരുതലോടെ വളർത്താം. അധികം വളത്തിൻ്റെ ആവശ്യം ഒന്നും ഈ ചെടിക്കില്ല. അധികം രോഗങ്ങളും കാണാറില്ല. എന്നാലും ഒരു പ്രിക്കോഷൻ എന്ന നിലയിൽ നമുക്കിതിന് വേപ്പണ മിശ്രിതം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചുവട്ടിൽ സാഫ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതും 1 കപ്പോളം വെള്ളം നമുക്ക് അതിൻ്റെ ചുവട്ടിൽ മാസത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ വളരെ കെയറോടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം പൂക്കൾ തരും. ഈ സുന്ദരിയെ നിങ്ങൾക്കിഷ്ടമായോ? ഇഷ്ടമായാൽ നിങ്ങൾ ഒരെണ്ണം വാങ്ങി വളർത്തി നമ്മുടെ വീട്ടുമുറ്റം അലങ്കരിച്ചാൽ വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മടി കാണിക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി.